കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, കുറച്ച് കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അവൻ്റെ അസുഖം ഭേദമായാൽ പുതിയൊരു വിസ സംഘടിപ്പിച്ചു കൊടുക്കാനും എനിക്ക് പറ്റും. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറേ പറഞ്ഞു നോക്കി, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളാൻ നിർബന്ധിച്ചു. ഇനിയും പറയാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഉണങ്ങാത്ത മുറിവുകളേറ്റിട്ടുണ്ട് അവൻ്റെ മനസ്സ് നിറയെ. അവനെനിക്കറിയാം, എല്ലാം മനസ്സിലൊതുക്കുന്ന പ്രകൃതമാണ്. വീട്ടിനകത്തും പുറത്തും ചൂഷണം ചെയ്യുന്നവരാണുള്ളതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നു. ഗൾഫുകാരനെ കല്യാണം കഴിച്ച് ജീവിതം പാഴായിപ്പോയ ഒരു സ്ത്രീയാണ് അവൻ്റെ ഭാര്യ. അവളെ ഓർത്തിട്ടെങ്കിലും അവൻ പോകാതിരിക്കുമെന്ന് കരുതി. ഒരു വഴിക്ക് ചിന്തിച്ച അവൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ഗൾഫിലാവുമ്പോൾ അല്പം സ്നേഹം കൊടുക്കാൻ കൂട്ടുകാരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊന്നുകൂടി സംസാരിച്ച് നോക്കാം അവനോട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ, അവൻ്റെ തീരുമാനം എന്തായാലും ശരി, അവൻ ഇനി പോകാൻ പാടില്ല. ആർക്ക് വേണ്ടെങ്കിലും അവനെ നമുക്ക് വേണം. ആ ടിക്കറ്റ് ഓക്കെയാണ്, മറ്റന്നാ 12 മണിക്ക് ഫ്ലൈറ്റ്, പെട്ടെന്ന് റെഡി ആയിക്കോ. എന്നാ ശരി. ടിക്കറ്റ് എടുത്തു എന്നുള്ളത് ഒരു കാരണമല്ല, ഇതിപ്പോഴും ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നീ ഇപ്പൊ പോവാൻ പാടില്ല. നിനക്ക് എന്താ അതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? നീ ആ ടിക്കറ്റും കൊണ്ട, ഞാൻ കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ചിന്തിക്കാനൊന്നുമില്ല, ഇങ്ങോട്ട് കൊണ്ടാ. ടിക്കറ്റ് കിട്ടിയല്ലേ, ഇങ്ങനെ തണുത്താൻ പറ്റൂല. പോവാനുള്ള ഒരുക്കങ്ങൾ നോക്കി ബ്രയ്യേ, ഓനോ ചൂടാക്ക്, ഓനാളെ ഒരു തണുപ്പനാ.